നിർത്തടാ, റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നെ. ഇറങ്ങി പോടാ പറ്റി. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ, നാളെ കേരളം ഇല്ലേ? ശിക്ഷയുടെ കാലാവധി തീർന്നോ? ദാമോ തീർന്നു, പക്ഷെ ഒരുത്തന്നെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. രണ്ട് ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്, അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ, അടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വിലകളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനം. എന്താ സംഭവം? രസമൂലം ആ സുരേഷിന് അകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ സി ഐ അല്ലേ താമസിക്കുന്ന? സർക്കിളാ. ഞങ്ങള് പഴയ ഫ്രണ്ട്സ്, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കന്നെ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേമാൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. അവിടെ ഉണ്ട്. അയ്യോ, ഇത് തിരുമലുകൊണ്ട് ശരിയാവില്ല. എടോ മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിനാ? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അയ്യോ എന്ത് ബുദ്ധിമുട്ട്, ഇവന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടണം. അതുകൊണ്ട് അത് കഴുതേരെ വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ പോകും കേട്ടോ. പയ്യനൊന്നും പറഞ്ഞില്ല. അയ്യോ അവൻ ഒന്നും മിണ്ടതില്ല. അതെന്താ, ഭയങ്കര നാണം കുലുങ്ങിയ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രാത്രിയായ ഒരു നാണമില്ല അവന്. പിന്നെ ഇവനുമായിട്ടൊന്ന് അടുത്തു പോക്കണം. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഇവന്റെ കയ്യിലുണ്ട്. അതെന്തോന്നു? അല്ല, വലിയൊരു മനസ്സിന്റെ ഉടമയാണ് അവൻ. അത്രയ്ക്ക് സ്നേഹമാണ് ഇവൻ എല്ലാവരും. പയ്യൻ എന്താ ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സൊക്കെ. എന്ത് ബിസിനസ്? അയ്യോ, ഇനി ബിസിനസിനെ കുറിച്ച് സംസാരിച്ചാൽ ഇന്നിവിടുന്ന് പോവാൻ പറ്റത്തില്ല. ഇവന്റെ അച്ഛൻ ഒരുപാട് വസ്തുക്കളുണ്ട്, ഏക്കറണക്കിന്. അതിലില്ലാത്ത കൃഷികളാ, ഇഞ്ചി മുതൽ കഞ്ചാവ് വരെ. അല്ല മറ്റേ എന്താടാ, മാഞ്ചി മാഞ്ചി ഇപ്പൊ മൂഞ്ചിയന്. അല്ല അച്ഛൻ വന്നില്ലേ? ആ പുള്ളി ബൊമ്മനകള്ളിയിൽ ഉള്ളി കൃഷിയായിട്ട് പോയിരിക്കാണ്, കാക്കയടിക്കാനെ. അതിങ്ങനെ വന്നില്ല, അതേ വരുവായിരുന്നു. അളിന് ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇനി സംസാരം കുറച്ചിട്ട് പെണ്ണിനെ വിളിക്കാം. ആ പിന്നെന്താ, ആയിക്കോട്ടെ ആയിക്കോട്ടെ മോളെ. മാമാ പെണ്ണ് കൊല്ലാം മാമാ. വായടച്ചു പിടിച്ച് മിണ്ടാതിരടാ. ഇതാണ് എന്റെ മോള്. ഇഷ്ടായോ? മോളെ ഇഷ്ടായി. അമ്മയും കിടക്കാണല്ലേ. ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലം വേണ്ടിയായിരുന്നല്ലേ. എല്ലാം തകർത്ത് കളയെന്ന് ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്ത് കളയെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. ഇവനെയൊക്കെ വിശ്വസിച്ചു പോയാ എന്നെ വേണം പറയാൻ. അടി വാങ്ങിച്ചു തന്നിട്ട് ഇരിക്കുന്നോക്കാണ്. അതിലും വന്നാ വാട്സാപ്പിലാ? അതെങ്ങനെയാ അതിലും വന്നത്? ഡിജിറ്റൽ ഇന്ത്യയല്ലേ, എല്ലാത്തിലും വരും. എന്ത് ചെയ്യൂന്ന് പറ പെണ്ണാണാൻ പോയി അടി വാങ്ങുന്നത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഈ ബുദ്ധിയുള്ളവരൊക്കെ കൂടെ വന്നിട്ടും നിനക്ക് എങ്ങനെയാടാ അടി കിട്ടിയത്? നീ ഇതെനിക്കിട്ട് വെച്ചതാണെന്ന് മനസ്സിലായി. ഇവനോട് ഞാൻ അന്നേ പറഞ്ഞതാ, പെണ്ണുങ്ങളെ കാണുമ്പോ ഇങ്ങനെ ആക്രാന്തത്തോട് നോക്കല്ലേ നോക്കല്ലേ നോക്കല്ലേന്ന്. ഇതൊരുമാതിരി വർത്തമീൻ കണ്ട കണ്ടം പൂച്ചപ്പുറത്തെ വല്ലാത്തൊരു നോട്ടവും. നീ മിണ്ടരുത്, നീ എങ്ങനെ നോക്കിയാലും കണ്ടം പൂച്ചാനാ. കുടുംബത്തിന്റെ മാനം കെടുത്താൻ വേണ്ടി ഓരോരുത്തർമാര് ജനിക്കും.
ഇനി എന്തി? നീ ഒന്നും ചെയ്യണ്ട, ഒന്നുകിൽ നീ ആഗ്രഹം കളയണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നാട് വിടും. മനസ്സിലായോട്ടെ? നീ പോടെ. അപ്പൊ എന്റെ കമ്മീഷൻ? അടിമാൻ ചെയ്യുന്ന കമ്മീഷനാ? നിങ്ങളല്ലേ തോന്നിയസം കാണിച്ചത്? ഞാൻ എന്ത് തോന്നിയസം കാണിച്ചടാ? ഇപ്പൊ എന്നെ പറയണ, ഇപ്പൊ എനിക്ക് കമ്മീഷൻ കിട്ടണം. തന്നിലേക്ക് ഞാൻ അസോസിയേറ്റ് വിളിക്കും. നീ അസോസിയേറ്റ് വിളിക്കും. നീ വിളിക്കും. നീ വിളിക്കാൻ വിളിക്കുന്നു കാണണം. ഒരു ബുദ്ധി കിട്ടി. തലേന്ന് പോണേന് മുമ്പ് ഇങ്ങോട്ട് അടുത്തത് എന്നാ തളച്ചി കിടക്കുവാ. എന്റെ അളിയ, നമുക്ക് അവനെ കൊണ്ടൊന്ന് പ്രേമിപ്പിച്ചാലോ? ചാവുന്നതിന് മുമ്പ് ഇത്തിരി കള്ളു കുടിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. എടാ അതിന് വന്നല്ലോ. അതിനു മുമ്പ് ഇവന്റെ കല്യാണം നടക്കണ്ടേ? നമ്മൾ ചാവണേന് മുമ്പ്. അല്ലാതെ ഈ കോലം വെച്ച് പ്രേമിച്ച് കെട്ടാനാണെങ്കിൽ ഇത് എപ്പോ നടക്കാനാ? എന്റെ അളിയ, പ്രേമത്തിന് കണ്ണുമൂക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ബോധം പോലും ഇല്ല. ഓ, അതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? ബോധമില്ലാത്തണ്ടല്ലോ എന്റെ പെങ്ങൾ അളിയനെ പ്രേമിച്ച് കെട്ടിയത്. എടാ ഇത് അതുപോലെ അല്ല. പ്രേമിക്കുക എന്ന് പറഞ്ഞ വലിയ ചെലവുള്ള കാര്യമാ. അതൊക്കെ പണ്ട്, ഇപ്പോഴത്തെ പൈമാര് പ്രേമിച്ചാണ് കോടികൾ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ചെറിയ ടെക്നിക് ഉണ്ടല്ലേ? അടുത്ത അടിക്കുള്ള വകുപ്പായിരിക്കും. ഇവനും മനസ്സിലായില്ലല്ലോ. ഇതങ്ങനെയൊന്നും അല്ല. ഉദാഹരണത്തിന്, നീ ആദ്യമായിട്ട് ഒരു പെണ്ണെ കാണണം, അവളെ നീ മൈൻഡേ ചെയ്യരുത്. പിന്നെ നീ അടുത്ത് ഒളിഞ്ഞു നിന്ന് അവളെ നോക്കണം, അടിമുടി. എന്നിട്ട് അവൾ അടുത്ത് ചെന്നിട്ട് പറയണം, ബ്ലൗസ് മാറിക്കിടക്കുന്നു, ബ്രാ കാണാം. അപ്പോഴവള് ചോക്കുറ്റിക്കൊരെണ്ണം തരും. അത് സ്ത്രീകളുടെ മനഃശാസ്ത്രം നിങ്ങൾക്ക് അറിഞ്ഞുവിടാത്തോണ്ടാണ്. എന്റെ അളിയെ, നമ്മൾ അങ്ങനെ പറഞ്ഞാലേ അവരോട് ആത്മാർത്ഥതയുള്ളതായിട്ട് അവർക്ക് തോന്നുള്ളൂ. നമ്മൾ അതിൽ കയറി അങ്ങ് പിടിക്കണം. പ്രേമിച്ചില്ല, അതിനു മുമ്പേ അതിലേ കയറി പിടിക്കാനുള്ള ഭൂതി. പോടെ. കുട്ടിയെ കണ്ടാൽ ഒരു ജോലിക്കാരി എന്ന് പറയത്തേ ഇല്ല. 10 ജോലിക്കാരികളുള്ള ഒരു രാജകുമാരി എന്ന് പറയുള്ളൂ. ചുമ്മാ ഇരി, നമുക്ക് ഏതെങ്കിലും ഹോട്ടൽ റൂം എടുത്ത് ഒരു 4-5 കോമഡികൾ കാണിച്ച് 3-4 ദിവസം അവിടെ തങ്ങിയാലോ? ഇനി അടിക്കരുത്, എനിക്ക് കണ്ണുപോയ. നിന്റെ പേരിലൊരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നൂറൊക്കെ തോളയിട്ടിരുന്നു, നിന്റെ അപ്പം കൊണ്ടുണ്ടോളാണിച്ചൊന്ന് ചിരിച്ചറിയാമോ? അതെ, മല്ലയെ കാണിച്ചിരുന്നു നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ, നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചടിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മ കുളിച്ച നീ പാവങ്ങളെ തല്ലുമല്ലടാ. എന്നെ എത്ര പേരെയും അമ്മ കുളിച്ചോ? ഒരു ചൈനീസ് കുക്കിന്റെ കഷ്ടപ്പാട് നോക്കണേ. ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് അടിയല്ലേ? ജസ്റ്റ് മണിക്കൂർ. ഇപ്പൊ മണി 11 അതൊരു സമയമേ അല്ല. ചൈനീസ് വിഭവങ്ങളുടെ ഒരു പരീക്ഷണ കേന്ദ്രമാണ് ഈ ഷാങ്കായ് പുഷ്പൻ. 1988 തോന്നുന്നു, ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന അക്കു സേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ കുണ്ടലേടു ചെയ്യലുടൻ ABCD കൂടി തെലിസിലു ഇന്ത്യ ലഘു ഉള്ളതിൽ വെച്ച് തൂസ്തേ നിന്ന കൊത കൊന്തലേ ഒരു പ്രസ്തേ സ്വര ഇന്ത് സ്ഥലം കാലിയായതു. അതും പറഞ്ഞ ആ പാവ 100 രൂപ എടുത്ത് എന്റെ കൈ തന്നു, ജസ്റ്റ് തലക്കും വിളിച്ചു. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ആന്ധ്രയിലെ ഏതോ ഒരു ചായക്കടയിൽ ചായ അടിക്കാൻ നിന്ന് നിന്റെ അടുത്ത് അതിന്റെ മുതലാളി പറഞ്ഞു, പാചകത്തിന്റെ ABCD നിനക്കറിയത്തില്ല, ഇനി ഈ പരിസരത്തെങ്ങാനും വന്നാൽ കൊന്നു കുഴിച്ചു മൂടി കളയണം, വേഗം സ്ഥലം വിട്ടോണം. അതും പറഞ്ഞൊരു 100 രൂപ എടുത്ത് കൈ തന്നു. മനസ്സിലായ? ഇതായിരുന്നു അതിന്റെ അർത്ഥം. നിർത്തർത്ത് മതി വാചോടിച്ചേട്ടോ. നീ ഭക്ഷണം എടുത്തു വെക്ക്. അതെ, എനിക്ക് സഹായത്തിനൊരു ലേഡീസ് കുക്കിനെ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് അപ്പോയിന്റ്മെന്റ് ചെയ്തില്ലല്ലോ. എന്നിട്ട് വേഗം എടുത്തു പോയി, വേഗം എടുത്തു പോയി. അതെ, ഞാൻ മെഷീനൊന്നും അല്ല. ലേഡി കുക്കിന്റെ ശമ്പളം നിന്റെ അമ്മായിപ്പം കൊടുക്കും. പോരാ പുന്നപ്രകാര, എന്റെ വലിയ ചൈനീസ് ഡിഷ് ഇന്ന ഉമരത്തീറ്റിക്കും. സർ, ദിസ് ഇസ് വൈൽഡ് അല്ല ബോയിൽഡ് തപ്പിയോക്ക. വേറെ ഒന്നും ഇല്ലേ? ഉണ്ടല്ലോ. ഇതെന്താ? ദിസ് ഇസ് സ്പെഷ്യൽ ഐറ്റം ഓഫ് ഷാങ്കായ് പുഷ്പൻ.
tapioca stew with dry tapioca. I mean, one a kappa. Oh, ee marchini ellada vera endengil undo thinnan. Pinne undallo dirudi vekkalle sir. This is what is called tapioca finger chips. Oh, onnu venda endengil kudikkan kittu. Just a minute. Onnu pidike. Appa da varana. നമുക്ക് ഇവനെ പറഞ്ഞുവിട്ടിട്ട് വേറെ കുക്കിന് വെച്ചാലോ? ശമ്പളം നിന്റെ അമ്മായിയപ്പം കൊടുക്കും. ഓ പാവം, ഈ അമ്മായിയപ്പന്മാരെല്ലാം വൃത്തികെട്ട ജന്മങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലേ ഇവനെ പറഞ്ഞു വിടാന്ന്. എന്ന് പറഞ്ഞ എങ്ങനെ സാർ? മരിച്ചിനി അല്ലാതെ ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാ? എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞ ആ ഉണക്ക ഉത്തവും വക്കീലി എന്റെ മക്കിട്ട് കയറും. നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ, വിത്തിൻ ടു അവേഴ്സ് ഞാൻ പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോണ്ട് വരാം. നിങ്ങൾ രണ്ടുകൂടല്ലേ പറഞ്ഞ, പെട്ടെന്ന് എടുക്കൂ. ഒരു 1500 രൂപ. രണ്ടു ഊണിന് 1500 രൂപയോ? പിന്നെ എനിക്ക് കഴിക്കണ്ടേ? നിങ്ങളെ പോലെ അല്ല, ഞാൻ ഭയങ്കര എക്സ്പെൻസീവാ. ഓക്കെ, വിഷമിക്കണ്ട, നിങ്ങളുടെ പേരിൽ ഞാൻ കടം പറയാം. ഈശ്വര, ഒരു കുക്കിന്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. ദൈവമേ, അവിടെ ഉള്ള ആരും ഇവിടെ കാണല്ലേ. ഹായ്, ഐ ആം ഷാങ്കായ് ഫുഷ് ഫാമിലി. മഞ്ഞപ്പൊടി 100 ഗ്രാം, മല്ലിപ്പൊടി 1 പാക്കറ്റ്, പഞ്ചസാര 1/2 കിലോ ഉള്ളു, മുളകുപൊടി 200, കടുക് 100, പുട്ടുപൊടി ഇതാ 1 പാക്കറ്റ്, തേയില 100, തീപ്പെട്ടി ഇതാ 2. മൊത്തം 110 രൂപ 50 പൈസയ്ക്കുള്ള സാധനം ഉണ്ട്. ഇക്കണ്ട പൊടിയെല്ലാം എടുത്തോണ്ട് അവിടെ എന്ത് ചെയ്യും? അത് ഞാൻ ഉറുമ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശെടുക്ക. 100 രൂപ. 100? ആ 100 എങ്കിൽ 100. അതെ, ഇനി വരുമ്പോ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നേ. അയ്യോ, അത് എനിക്ക് തന്നെ തികയില്ല, അറിയില്ലേ. അതെ, ഉരിയാക്ക് അരിയൊക്കെ കൊണ്ടുവരണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഇതിനകത്ത് സ്ഥലം വേണ്ടേ? ആ ക്ലോക്ക് ഒന്ന് ശരിയാക്കൂ. ശരി, അപ്പോ നെക്സ്റ്റ് വീക്ക് സെയിം ഡേ സെയിം ടൈം ബൈ. ഇത് അടുത്ത കടയിൽ കൊടുക്കും.